രണ്ടു മൂന്ന് മാസമായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു തമിഴ്നാട്ടിലെ ബോളറുണ്ട്, തങ്കരാസു നടരാജൻ. ഇന്നിപ്പോൾ ഈ രണ്ട് മൂന്ന് മാസമായിട്ട് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ ഇത്രക്കൊരു തരംഗം സൃഷ്ടിച്ചുകൊണ്ടാണ് തങ്കരാസു നടരാജൻ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഫീൽഡിൽ അരങ്ങ് വായുന്നത്. യോർക്കർ രാജാവ്, ഐ പി എല്ലിലെ യോർക്കർ രാജാവ് എന്നാണ് ഇപ്പോൾ തങ്കരാസു നടരാജനെ വിശേഷിപ്പിക്കുന്നത്. ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സൂപ്പർ ഇൻ്റർവ്യൂ കണ്ടു. ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിനോട് ആ ഇൻ്റർവ്യൂർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത്, നടരാജൻ, താങ്കൾ എന്താണ് എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്? അതായത്, ഒരു വിക്കറ്റ് കിട്ടിയാലോ അല്ലെങ്കിൽ ഒരു നല്ല അച്ചീവ്മെൻ്റ് നേടിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് താങ്കൾ എപ്പോഴും ചിരിക്കുന്നത്? നടരാജൻ ഒരു തവണ പോലും നേർക്കൊരു അഗ്രസീവായൊരു ആഹ്ലാദം അദ്ദേഹം കാണിച്ചിട്ടില്ല. അപ്പോൾ ഈ ഇൻ്റർവ്യൂയുടെ ഒരു ചോദ്യത്തിന് അദ്ദേഹം കൊടുക്കുന്നൊരു ഉത്തരമുണ്ട് രസകരമായിട്ട്. അതായത്, നടരാജൻ പറയുകയാണ്, ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ്, ഞാൻ ചിരിച്ചുകൊണ്ടാണ് എപ്പോഴും വിക്കറ്റ് എടുത്തു കഴിഞ്ഞാലൊക്കെ വലിയൊരു അഗ്രസീവ് ആകാൻ എനിക്ക് അറിയില്ല, ഞാൻ അങ്ങനെയാണ് വളർന്നത് എന്ന് തങ്കരാസു നടരാജൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ നടരാജൻ്റെ ഈ ഒരു അപ്രോച്ചിനെ ആണ് ഈ അപ്രോച്ച് കണ്ടപ്പോഴാണ് എനിക്ക് നടരാജനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം തോന്നിയത്. കാരണം പ്രതിസന്ധികളെ ചിരിച്ചുകൊണ്ട് നേരിടാൻ നടരാജൻ പഠിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ മെച്യൂരിറ്റിയാണ് കളിക്കളത്തിൽ ഓരോ വിക്കറ്റ് എടുക്കുമ്പോഴും അദ്ദേഹം ആ പുഞ്ചിരിയോടെ ആ വിക്കറ്റിനെ സമീപിക്കുന്നത്. വളരെ പ്രയാസങ്ങൾ നിറഞ്ഞൊരു ജീവിതമായിരുന്നു നടരാജൻ്റേത്. അതായത്, ഒരു ക്രിക്കറ്റർ ആവാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികൾക്കും കേട്ടിരിക്കേണ്ട ചരിത്രം നടരാജനുണ്ട്. അച്ഛൻ വെറും നെയ്ത്ത് ജോലി ആയിട്ട് ദിവസക്കൂലിക്ക് ജോലി ചെയ്തിരുന്ന ഒരാളാണ്. വീട് വളരെ ചെറുതാണ്. അമ്മ ഒഴിവുള്ള സമയങ്ങളിലും അതേപോലെ തന്നെ ചിക്കനൊക്കെ റോഡ് സൈഡിൽ വിറ്റുകാണാണ് ഈ ഒരു മക്കളെ പോറ്റിയിരുന്നത്. അതായത്, അഞ്ച് മക്കളിൽ മൂത്തവനായിരുന്നു നടരാജൻ. അതായത്, മൂത്ത ഒരാൾ എല്ലാ പ്രഷറും നടരാജനുണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ സേലത്ത് വെറും ക്രിക്കറ്റ്, ടെന്നീസ് ക്രിക്കറ്റ് ബോൾ കളിച്ച് നടന്നിരുന്ന ഒരു ചെറുക്കനാണ് ഇന്ന് ഐ പി എല്ലിൻ്റെ സാമ്രാജ്യത്തിൽ കിടന്ന് താണ്ഡവമാടുന്നത്. അതായത്, സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ബോളേഴ്സ് ടീമാണ്. ആ ബോളേഴ്സ് ടീമിൽ സൂപ്പർ ബോളേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ലെവലിൽ കയറുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ടഫാണ്. ആ ലെവലും കഴിഞ്ഞ് അതിലേറ്റവും ടോപ്പ് ബോളറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ വർഷം നടരാജൻ എന്ന കളിക്കാരൻ. ഐ പി എല്ലിലെ മിന്നും പ്രകടനമാണ് ഇന്ത്യൻ ടീമിലേക്ക് യോർക്കർ രാജാവായ തങ്കരാസു നടരാജനെ എത്തിക്കുന്നത്. ഈ ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനത്തിലുള്ള ഇന്ത്യയുടെ T20 ടീമിലേക്ക് നടരാജൻ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഏത് കുട്ടി ക്രിക്കറ്റർമാർക്കും അതൊരു വലിയൊരു പ്രചോദനമാണ്. കാരണം സിനിമാ കഥയെ വെല്ലുന്ന ഒരു കഥയാണ് നടരാജൻ്റെ ജീവിതത്തിലുടനീളമുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, വെറും ദിവസക്കൂലിക്ക് മാത്രം ജോലി ചെയ്യുന്ന ഒരു അച്ഛനായിരുന്നു നടരാജൻ്റെ അച്ഛൻ. അമ്മയാണെങ്കിലോ മാംസ കച്ചവടം തെരുവിൽ ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആവാം ചെറുപ്പത്തിൽ തന്നെ ദാരിദ്ര്യവും പട്ടിണിയുമെല്ലാം നടരാജൻ അടുത്തറിഞ്ഞൊരു വ്യക്തിയാണ്. അങ്ങനെ ആ ഒരു പ്രതിസന്ധികളിൽ നിന്നൊക്കെ ആശ്വാസമായിട്ടാണ് നടരാജൻ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയത്. സേലത്തിനടുത്ത് ചിന്നാമ്പെട്ടി എന്ന ഒരു ഗ്രാമത്തിലായിരുന്നു നടരാജൻ ആദ്യം പന്തുകളെ കൊണ്ട് എതിരാളികളുടെ പ്രതിരോധം കീറി മുറിച്ചിരുന്നത്. സേലത്ത് ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ തിളങ്ങിയിരുന്ന ഒരു കാലം നടരാജൻ ഉണ്ടായിരുന്നു. ടെന്നീസ് ബോൾ ക്രിക്കറ്റിലെ ഒരു ഹീറോ ആയിരുന്നു നടരാജൻ. അങ്ങനെ കളിക്കുന്ന ഒരു സമയത്താണ് തൻ്റെ ഫ്രണ്ടും അതേപോലെ തന്നെ പരിശീലകനുമായിട്ടുള്ള ജയപ്രകാശിൻ്റെ കണ്ണിൽ ഈ നടരാജൻ്റെ കഴിവ് കാണുന്നത്. അങ്ങനെ ജയപ്രകാശ് എന്ത് ചെയ്യുന്നു, അവരുടെ അമ്മയുടെ അടുത്തേക്കും അച്ഛൻ്റെ അടുത്തേക്കും ചെന്നിട്ട് നടരാജനെ എനിക്ക് തരൂ, ഞാൻ നോക്കിക്കോളാം, അവനെ വലിയൊരു പ്ലെയർ ഞാൻ ആക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിലേക്ക് നടരാജനെ പറിച്ചു നടുകയാണ്. ഇതാണ് നടരാജൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റ്. അതോടുകൂടി ഒരു ചെറിയ റൂമിൽ വരെ നിന്നിട്ടായിരുന്നു ചെന്നൈയിലൊക്കെ കളിക്കാൻ നടരാജൻ പോയിരുന്നു അത്രയും കഷ്ടപ്പെട്ടിട്ട്. പക്ഷേ ഈ ഒരു മുഹൂർത്തമായിരുന്നു നടരാജൻ്റെ ജീവിതത്തിലെ ഏറ്റവും ടേണിംഗ് പോയിന്റ്. ആ ടേണിംഗ് പോയിന്റ് കാരണം കൊണ്ടാണ് നടരാജൻ്റെ ജേഴ്സിയിൽ എപ്പോഴും JP എന്ന് കാണുന്നത്. അതായത്, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായ ജയപ്രകാശ് എന്നുള്ള ആ ഒരു കോച്ചിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ പേരുമാണ് അവിടെ ജേഴ്സിയിൽ. അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിനെ മറന്നിട്ടില്ല. അതേപോലെ തന്നെ കയ്യിലും അദ്ദേഹം പച്ച കുത്തിയിട്ടുണ്ട് JP എന്ന്. വന്ന വഴി ഒരിക്കലും മറക്കരുത്, എത്ര വലിയവനായാലും മറക്കരുത് എന്ന് കാണിച്ചു തരികയായിരുന്നു നടരാജൻ എന്ന കളിക്കാരൻ. ഇവരുടെ രണ്ടാളുടെയും ഡ്രീമാണ് തൻ്റെ സേലത്ത് ഒരു വലിയ, തൻ്റെ ടൗണിൽ ഒരു വലിയ ക്രിക്കറ്റ് കോച്ചിങ് സെൻറ്റർ ആരംഭിക്കണമെന്ന് നടരാജന്. അതേപോലെ തന്നെ നടരാജൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, അതായത്, തനിക്ക് ഷൂസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചെന്നാൽ തനിക്ക് ബോൾ ചെയ്യാൻ കഴിയില്ല, തനിക്കൊരു ബാറ്റ്സ്മാനെ തന്നെ മുന്നിൽ വെക്കണം, എന്നാൽ 6 പന്തും 6 യോർക്കർ ചെയ്യാൻ കഴിയും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ്. 2018 അദ്ദേഹത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 40 ലക്ഷം രൂപയിലേക്ക് ₹40 ലക്ഷം സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമിലെത്തിക്കുന്നത്. അതായത്, 3 കോടിയോളം വാല്യൂ ഉള്ള ഒരു താരത്തിന്റെ വില വീണ്ടും ഇടിഞ്ഞിട്ട് 40 ലക്ഷത്തിലേക്ക് എത്തി. രസതല്ല, അതായത്, ആദ്യ 2 സീസണുകളിലും ഒറ്റ മത്സരത്തിൽ പോലും നടരാജന് പ്ലെയിൻ 11 കളിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഒരു അവസരം പോലും സൺറൈസേഴ്സ് ഹൈദരാബാദിൽ കിട്ടിയില്ല. ലൈഫിൽ വീണ്ടും ഒരു ടേണിംഗ് പോയിന്റ് വരികയാണ് നടരാജന്റെ ലൈഫിൽ. കഴിഞ്ഞ വർഷം സയ്യിദ് മുസ്താഖ് അലി ട്രോഫി T20 ടൂർണമെന്റിൽ തമിഴ്നാടിനായി പന്തെറിയാൻ എത്തിയ നടരാജൻ വേറൊരു ലെവൽ ബോളറായി മാറുന്ന കാര്യം
കാഴ്ചയായിരുന്നു കണ്ടേ. അന്ന് ടീമിന്റെ പ്രധാന ഡെത്ത് ബോളർമാരിൽ ഒരാളായി നടരാജൻ മാറിക്കഴിഞ്ഞിരുന്നു. ഇതോടെ നടരാജനിലെ മികവ് തിരിച്ചറിഞ്ഞ വാർണറും സംഘവും ഇത്തവണ നടരാജൻ ഒരു പ്ലേയിങ് ഇലവനിൽ ഒരു അവസരം കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അത് ഇരുകൈയും നീട്ടി സ്വീകരിച്ച നടരാജൻ 70-ലേറെ യോർക്കറുകളുമായി ഈ ഐ പി എല്ലിലെ യോർക്കർ രാജാവായി. ഐ പി എല്ലിലെ മിന്നും പ്രകടനം ഓസ്ട്രേലിയൻ പര്യടനത്തിലുള്ള ഇന്ത്യയുടെ നെറ്റ് ബോളർമാരുടെ പട്ടികയിൽ നടരാജൻ ഒരിടം നൽകി. ഐ പി എല്ലിലെ മിസ്റ്ററി സ്പിന്നർ വരുൺ ചക്രവർത്തിയുടെ പരിക്ക് ഒടുവിൽ ഇന്ത്യൻ ടീമിലേക്കുള്ള വിളിയായി അത് മാറി. എന്തിനധികം പറയുന്നു, ക്രിക്കറ്റിലെ മിസ്റ്റർ 360 ഡിഗ്രിയായ ABDVilliers പ്രതിരോധം തകർത്ത് യോർക്കറിലൂടെ നടരാജൻ നേടിയ ഒരു വിക്കറ്റുണ്ടല്ലോ. ഈ ഐ പി എല്ലിലെ തന്നെ ഏറ്റവും സൂപ്പർ വിക്കറ്റുകളിൽ ഒന്നായിരുന്നു അത്. അതുപോലത്തെ പ്രകടനം ഇനിയും ഇന്ത്യക്ക് വേണ്ടി നടരാജന് കാഴ്ചവെക്കാൻ കഴിയട്ടെ. വരും തലമുറക്കൊരു പ്രചോദനമാകാൻ നടരാജന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.